പ്രിയപ്പെട്ട കുട്ടികളെ എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് പ്രശസ്ത കവയിത്രിയും സാമൂഹിക പരിസ്ഥിതി പ്രവർത്തകയുമായ സുഗതകുമാരിയുടെ കാടിനു കാവൽ എന്ന് പറയുന്ന ലേഖനത്തിലെ ഒരു ഭാഗമായ വഴിയോര പൂക്കൾ എന്ന് പറയുന്ന പാഠഭാഗത്തിലെ കുറച്ച് ഭാഗമായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് അല്ലേ. ആ വഴിയോര പൂക്കളിലെ നമ്മൾ പ്രകൃതി നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന വഴിയോര പൂക്കളെ കുറിച്ചിട്ടാണ് നമ്മൾ കാണാത്ത ആ പ്രകൃതിയുടെ മനോഹരമായ ആ വഴിയോര പൂക്കളെ കുറിച്ചിട്ടാണ് സുഗതകുമാരി വഴിയോര പൂക്കൾ എന്ന് പറയുന്ന ഭാഗത്ത് പറഞ്ഞത്. നിങ്ങൾക്ക് ഏവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും വായിച്ചില്ലേ? ഓക്കെ. അപ്പൊ സുഗതകുമാരിയുടെ കൃതികളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ഏതൊക്കെയാണ്? മുത്തുച്ചിപ്പി, പാവം, മാനവ ഹൃദയം, പാതിരാപ്പൂക്കൾ, ഇരുൾ ചിറകുകൾ, രാത്രിമഴ, അമ്പലമണി, കൃഷ്ണ കവിതകൾ തുടങ്ങിയവയാണ് പ്രധാന കൃതികൾ. നമുക്ക് വഴിയോര പൂക്കൾ എന്ന പാഠഭാഗത്തെ അടുത്ത ഭാഗം പരിചയപ്പെടാം. ആദ്യം നമ്മൾ പഠിച്ചതാണ് വഴിയോര പൂക്കളിലെ പേരില്ലാ പൂക്കൾ എന്ന് പറയുന്ന ഭാഗത്തെ ആണ് പറയുന്നത്. പ്രകൃതി ഒരുക്കി വെച്ചിട്ടുള്ള ഒരുപാട് തരത്തിലുള്ള പൂക്കളെ കുറിച്ചിട്ടാണ് ആ ഭാഗത്ത് പറയുന്നത്. അടുത്ത ഭാഗത്ത് പറയുന്നത് താമസക്കാർ പലവിധം. നമ്മൾ മാത്രമല്ല ഈ ഭൂമിയിൽ താമസക്കാരായിട്ടുള്ളവർ ആണോ? അല്ല. നമുക്കറിയാത്ത ഒരുപാട് ജീവികളെ ഈ ഭൂമിയിലെ അവകാശികളാണ്, ഒരു ഈ ഭൂമിയിൽ താമസക്കാരാണ്. അങ്ങനെ പലതരത്തിലുള്ള താമസക്കാരെ കുറിച്ചിട്ടാണ് അടുത്ത ഭാഗത്ത് പറയുന്നത്. അപ്പൊ നോക്കി നോക്കും. പൂക്കളും ഇലകളും തളിർനാമ്പുകളും പടർപ്പുകളും വേരുപടലങ്ങളും ചെറുപൂണുകളും പൂപ്പലുകളും നിറഞ്ഞ ഏറെ ചവിട്ടിത്തേക്കപ്പെടാത്ത ആ ലോകത്തിൽ എത്രയെത്ര താമസക്കാരും വിരുന്നുകാരും ഉണ്ടെന്നു കൂടി നോക്കുക. നീലച്ചിറകുള്ള ചെറുതുമ്പികൾ, അതായത് നമ്മള് നടന്നു പോകുന്ന നമ്മുടെ ഈ ഭൂമിയുടെ ഇടയില്, അതായത് ഭൂമിയിൽ എത്ര നമ്മള് അറിഞ്ഞുകൊണ്ടും അറിയാതെയും ചവിട്ടിത്തേക്കുന്നതും നമ്മൾ വേണച്ചു കൊല്ലുന്നതുമായ നമുക്കറിയാത്തതുമായിട്ട് ഒരുപാട് താമസക്കാരുണ്ട് ഈ ലോകത്ത് എന്നാണ് പറയുന്നത്. അവരെയൊക്കെ പരിചയപ്പെടുത്തി തരികയാണ് ചെയ്യുന്നത്. നീലച്ചിറകുള്ള ചെറുതുമ്പികൾ, തേനീച്ചകൾ, മഞ്ഞത്തുമ്പികൾ, വിചിത്ര രൂപികളായ പ്രാണികൾ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ കണ്ടിട്ടുണ്ട് ചിറകുള്ള നീലച്ചിറകുള്ള തുമ്പി ചെറുതുമ്പികളെ കണ്ടിട്ടുണ്ട്. അതേപോലെ തേനീച്ചയെ കണ്ടിട്ടുണ്ട്, മഞ്ഞത്തുമ്പികൾ, വിചിത്ര നമുക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള വിചിത്ര രൂപികളായ പ്രാണികൾ, ചെറു ശലഭങ്ങൾക്ക് വെളുത്തും മഞ്ഞിച്ചും കൊച്ചു പൊട്ടുകൾ തൊട്ടവയുമായ ചെറു ചിറകുകളാണ്. അതായത് പ്രാണികൾ അതുപോലെ തന്നെ ചെറു ശലഭങ്ങൾക്ക്, ചെറു ശലഭങ്ങളുടെ പ്രത്യേകത എന്താണ്? വെളുത്തും മഞ്ഞ നിറത്തിലുമുള്ള കൊച്ചു പൊട്ട് തൊട്ടവയാണ് അവയുടെ ചെറു ചിറകുകൾ എന്നാണ് പറയുന്നത്. അതുകൂടാതെ പലതരം ഉറുമ്പുകൾ, പുൽച്ചാടികൾ, ചെറുവണ്ടുകൾ, പവിഴ പ്രാണികൾ, അങ്ങനെ ഒരുപാട് താമസക്കാരായിട്ട് ഈ ലോകത്തുണ്ട് എന്ന് പറയുന്നത്. ഉറുമ്പുകളും പുൽച്ചാടി ചെറുവണ്ടുകളും പവിഴ പ്രാണികളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇല്ലേ? നമ്മൾ കണ്ടിട്ടുള്ള ആ പ്രാണികളെ, ചെറു താമസക്കാരെ കുറിച്ച് തന്നെയാണ് കവയിത്രിയുടെ പറയുന്നത്. സ്വന്തം വീടും ചുമന്ന് നടക്കുന്ന തീരെ ചെറിയ ഒച്ചുകൾ, ഒച്ചുകളെ കണ്ടിട്ടില്ലേ? എന്താണ് കണ്ടാൽ നമുക്ക് ജീവല്ലേ വിചാരിക്കും. അവയുടെ സ്വന്തം വീട് പോലെ, അതിന്റെ മേൽഭാഗം കണ്ടിട്ടില്ല, മുകൾ ഭാഗം ഒരു വീട് പോലെയാണ്, ഒരു പ്രത്യേക തരത്തിലുള്ളതാണ്. അതിന്റെ നമ്മൾ ആരെങ്കിലും തൊട്ട അതിന്റെ തലയും കാലൊക്കെ അതിന്റെ ഉള്ളിലേക്കായിട്ട് ഒരു പുറത്തൊരു തോട് പോലെ, അങ്ങനെയാണ് ഒച്ചിന്റെ രൂപം. അതിന്റെ ഉള്ളിലേക്കാണ് വലിയും. അപ്പൊ ഒച്ചിനെ കാണാത്ത ഒരാരും ഉണ്ടാവില്ല. അതേപോലെ തന്നെ ചെറുപുഴുക്കൾ, പൊന്നട്ടകൾ, പൊന്നട്ടകൾ കണ്ടിട്ടുണ്ടോ? ഒരു ചെറിയ ആമ്പട പോലത്തെ ഒരു കുഞ്ഞേ പ്രാണിയാണ് പൊന്നട്ട പറയുന്നത്. പച്ച, മഞ്ഞ, അങ്ങനെ ഒരുപാട് തരത്തിലുണ്ടാവും. നമ്മൾ ഇലകളിലൊക്കെ ഉണ്ടാവും, നമ്മൾ പിടിക്കാനായിട്ടൊക്കെ നോക്കും. അതുപോലെ ചെറു ചിലന്തികൾ, കാട്ടുറുമ്പുകൾ, വല കെട്ടുന്ന ചിലന്തി ഉറുമ്പുകൾ, തീരെ ചെറിയ പവിഴവാലുള്ള അരണകൾ, ഇതൊക്കെ കണ്ടിട്ടുള്ളതാണ് അല്ലേ? വല കെട്ടുന്ന ചിലന്തി, അതേപോലെ എന്തിനാ വല കെട്ടുന്നത്? അതിന് തീറ്റയ്ക്കായിട്ടുള്ള ആഹാരം, അതിൽ കുടുങ്ങുന്ന ആഹാരം കഴിക്കാനായിട്ടാണ് അത് വല കെട്ടുന്നത്. അതേപോലെ തന്നെ പവിഴവാലുള്ള, അല്ല ഭംഗിയുള്ള വാലുള്ള അരണകൾ, ഈ അരണകളാവണം ആ ചെറുവനത്തിലെ ആനകൾ. ഇതിൽ ഇപ്പൊ പറഞ്ഞതിലെ ഏറ്റവും വലിയ ജീവി എന്ന് പറയുന്നത് എന്താണ്? അരണയാണ്. അപ്പൊ ഈ ചെറുവനത്തിലെ ഏറ്റവും വലിയ ജീവി ആവണം ആ അരണ എന്നാണ് പറയുന്നത്. എപ്പോഴും ആ കുഞ്ഞു പൂക്കളെ ഉമ്മ വെച്ചു തേൻ നുകരുന്ന നൂറ് നൂറ്
ദാഹങ്ങൾ. പിന്നെ മനുഷ്യ സൃഷ്ടിക്ക് അദൃശ്യരായ കോടിക്കണക്കിന് സൂക്ഷ്മാണു ജീവികളും, അതായത് പിന്നെ എന്താണ് പറയണത്, നമുക്ക് കാണാൻ ചെറിയ ചെറിയ പൂക്കളിൽ നിന്ന് തേൻ കുടിക്കുന്ന കോടിക്കണക്കിന് ചെറിയ പൂമ്പാറ്റകൾ, അതേപോലെ തന്നെ കോടിക്കണക്കിന് നമുക്ക് കാണാനും കൂടി കഴിയാത്ത സൂക്ഷ്മമായിട്ടുള്ള ജീവികൾ. പിന്നെ മനുഷ്യ സൃഷ്ടിക്ക് അദൃശ്യരായ കോടിക്കണക്കിന് സൂക്ഷ്മാണു ജീവികളും, അവയാണത്രേ മണ്ണിനു ജീവചൈതന്യം നൽകുന്നവർ. ഇവരെല്ലാം കൂടി ചേർന്ന് കൊണ്ടും കൊടുത്തും തഴച്ചും തഴപ്പിച്ചും വിളങ്ങുന്ന അതിസുന്ദരമായ ഒരു അത്ഭുത ലോകമാണ് പാതയോരത്തെ ഈ പാഴ്പച്ചപ്പുകൾ എന്ന് നാം അറിയുന്നുണ്ടോ? അറിഞ്ഞാലും ബലമുണ്ടോ? ഇല്ല. വികസനം എന്നാൽ എല്ലാം മുടിച്ചു വെളുപ്പിക്കുക എന്നുകൂടിയാണ്. എന്താണ് ഈ പാതയോരത്തെ പാഴ്പച്ചപ്പുകളിൽ എന്താണ് ജീവചൈതന്യം, മണ്ണിനും ജീവചൈതന്യം നൽകുന്ന ഒരുപാട്, മണ്ണിനെ പോലെയുള്ള ഒരുപാട് സൂക്ഷ്മ ജീവികളുമുണ്ട്. അവയൊക്കെ തഴപ്പിച്ചു തഴച്ചും തഴപ്പിച്ചു വിളങ്ങുന്നതാണ്, അവയൊക്കെ അവിടെ താമസിച്ച് വലുതാവുന്നതാണ് ഈ പാതയോരത്ത് കാണുന്ന പാഴ് പച്ചപ്പുകൾ. അങ്ങനെയുള്ള അത്ഭുത ലോകത്തെ മനുഷ്യർ അറിയുന്നുണ്ടോ? അറിയുന്നില്ല. അറിഞ്ഞിട്ടും എന്താണ്, യാതൊരു ബലവുമില്ല. വികസനം എന്നാൽ, നമ്മൾ വികസനത്തിന്റെ പേരിൽ പറഞ്ഞിട്ട് എന്താണ് ആ പാതയോരത്തെ പാഴ് പച്ചപ്പുകളൊക്കെ വെട്ടി വെടിപ്പാക്കി അവിടെയൊക്കെ വികസനം എന്ന പേരിൽ ടാറൊഴിച്ച് റോഡ് വലുതാക്കാനായി നമ്മൾ നോക്കുന്നു. റോഡ് വക്കിൽ കാട് പിടിച്ചാലോ മോശം, വെട്ടിക്കളയുവിൻ. ഇങ്ങനെ പാഴ് പച്ചപ്പുകളൊക്കെ റോഡ് സൈഡിൽ വളർന്ന എന്താണ് എല്ലാവർക്കും മോശമായി, അത് വെട്ടിക്കളയാനായിട്ട് നോക്കുന്നു. വെടിപ്പാക്കുവിൻ. എന്നിട്ട് കോൺട്രാക്ടറെ വിളിച്ച് കരിങ്കൽ ചില്ലിയിട്ട് അടിച്ചുറപ്പിച്ച് തിളക്കുന്ന തീ ഒഴിക്കുവിൻ. മിനുസമാവട്ടെ. എന്തൊരു ഭംഗി, കറുത്തു തിളങ്ങി മിനുത്ത് ചത്തുകിടക്കുന്ന ആ ചുട്ടുപഴുത്ത ഇടത്തിലൂടെ ആവട്ടെ ഇനി നിങ്ങളുടെ നടത്തം. കാല് പൊള്ളുന്നോ? ഭൂമിക്ക് പൊള്ളുന്നത് പോലും നാം കൂട്ടാക്കാറില്ല. പിന്നെയല്ലേ നിങ്ങളുടെ കാല് നഗ്നപാത പോയി ചാവട്ടെ. എന്താണ് നമ്മളെന്താണ് വികസനത്തിന്റെ പേര് പറഞ്ഞിട്ട് അവയൊക്കെ വെട്ടി വെടുപ്പാക്കി അവിടെ ടാറൊഴിച്ച് ഉരുകുന്ന ചല്ലിയിട്ട് അടിച്ച് ടാറൊഴിച്ച് റോഡ് വീതി കൂട്ടുന്നു, സുന്ദരമാക്കുന്നു. അപ്പൊ നമ്മൾ ആലോചിക്കുന്നുണ്ടോ ഭൂമിക്ക് എന്താ പറയാ വേദനയ്ക്കും ചുട്ടുപഴുക്കും എന്ന് നമ്മൾ ആലോചിക്കുന്നുണ്ടോ? ഇല്ല. നമ്മളത് നല്ല ഭംഗി വരുത്താൻ വേണ്ടി അത് വികസനത്തിന്റെ പേര് പറഞ്ഞ് റോഡ് വലുതാക്കുന്നു. നിങ്ങളുടെ നടത്തം ആ റോഡിലൂടെ ആകട്ടെ, നഗ്നപാത്രയുടെ കാല് പോയി ചാവട്ടെ. ഇതൊന്നും നമ്മൾ ആലോചിക്കാറില്ല. നമ്മൾ എന്താണ് വികസനത്തിന്റെ പേരും പറഞ്ഞ് റോഡ് വൃത്തിയാക്കുകയും അതിനെ മോടി കൂട്ടുകയും ഒക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. ഭൂമിക്ക് പൊള്ളുന്നുണ്ടോ ഒന്നും നമ്മൾ അന്വേഷിക്കാറില്ല. വഴിയോര പൂക്കളെ പറ്റി സംസാരിക്കുന്നത് വിഡ്ഢിത്തമാണെന്ന് അറിയാനിട്ടല്ല ഞാൻ ഇതൊക്കെ പറയുന്നത്. അവയെല്ലാം കൊല്ലപ്പെടുന്നതിന് മുമ്പ് അവയെ ഒന്ന് അവസാനമായി നോക്കിക്കണ്ടോളൂ എന്ന് ഉള്ളിൽ അല്ലലുള്ളവരെ ഓർമ്മിപ്പിക്കുവാൻ മാത്രമാണ് ഞാൻ രാജ്യദ്രോഹികൾ, വികസന മുടക്കികൾ, കവികൾ ഇങ്ങനെയൊക്കെ പറയും. ബുദ്ധിയും വിവരവും ജീവിക്കാൻ പ്രാപ്തിയും ഉള്ളവർ ഇതൊന്നും കാര്യമാക്കേണ്ടതില്ല, മറന്നുകളയുവിൻ. അതായത് എന്താണ് പറയണത്, ഈ പാതയോരത്തെ ഈ പാഴ് പച്ചപ്പുകളെ കുറിച്ച് ഞാൻ പറയുന്നത് എന്തിനാണ്, ഇങ്ങനെ സംസാരിക്കുന്നത്, അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നത് വിഡ്ഢിത്തമാണെന്ന് എനിക്ക് മണ്ടത്തരമാണെന്ന് എനിക്ക് അറിയാം. പക്ഷെ എന്താണ് അവയൊക്കെ വികസനത്തിന്റെ പേരും പറഞ്ഞ് റോഡ് വലുതാക്കുമ്പോഴും ഒക്കെ അതൊക്കെ നഷ്ടമാകുന്നു. അതിനു മുമ്പേ അതൊക്കെ നിങ്ങൾ കണ്ട് മനസ്സിലാക്കിക്കോട്ടെ, അവസാനമായി കണ്ടോട്ടെ. ഉള്ളിൽ അല്ലല്ലുള്ളവർ, മനസ്സിൽ എന്താണ് വിഷമമുള്ളവർ എന്താണ് അവയൊക്കെ ഒന്ന് ഓർമ്മിപ്പിച്ചോട്ടെ, അവയെ ഒന്ന് അവസാനമായി നോക്കിക്കണ്ടോട്ടെ എന്ന് വിചാരിച്ചു കൊണ്ടാണ് ഞങ്ങള് ഇങ്ങനെ പറയുന്നത്. അതായത് രാജ്യദ്രോഹികളായ, അതേപോലെ വികസന മുടക്കികൾ, കവികൾ ഇങ്ങനെയൊക്കെ പറയും. അതായത് ഇങ്ങനെ ഇതിനു വേണ്ടിയിട്ട് വാദിക്കുന്നവരെ, പ്രകൃതി സ്നേഹികളെ ഇങ്ങനെയൊക്കെ പറയും. പക്ഷെ എന്താണ്, ബുദ്ധിയും വിവരവും ജീവിക്കാൻ പ്രാപ്തിയും ഉള്ളവർ ഇതൊന്നും കാര്യമാക്കേണ്ടതില്ല, മറന്നുകളയുവിൻ. അതായത് ഇത് തന്നെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ട് ആരും വിഷമിക്കേണ്ടതില്ല. അവയെ നമ്മുടെ സമ്പത്താണ്. എന്ത്, ഈ വഴിയോരത്തെ പാഴ് പച്ചപ്പുകൾ എന്നാണ് സുഗതകുമാരി പറയുന്നത്. എങ്കിലും ഞാൻ ഒന്നറിയുന്നു, നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയത്തിലും ഒരു പിടി വഴിയോര പൂക്കളുണ്ട്, ഉണ്ടായിരുന്നു, അവഗണിക്കപ്പെട്ടവ, നിസാരമെന്നു കരുതിയവ, മറന്നു കളഞ്ഞവ. എങ്കിലും തേനും മണവും പൂങ്കൊ
ചുവടിയും അഴകും ചുരത്തിയിരുന്നവ. അവയ്ക്കു ചുറ്റും മൂളി പറക്കുന്ന തിളങ്ങുന്ന കുഞ്ഞിച്ചിറകുകൾ ഉണ്ടായിരുന്നു. അവയെ എല്ലാം നാം ഉരുകുന്ന ടാർ ഒഴിച്ച് കൊന്നു കഴിഞ്ഞുവോ? ഇനിയൊന്നുമില്ലേ ബാക്കി? അതായത് പറയാണ് ഇങ്ങനെ ഓരോരോ നാം അറിയുന്ന ഞാന് എങ്കിലും നമ്മൾ അറിയുന്നു, ഞാൻ അറിയുന്നു, നമ്മുടെ ഓരോരുത്തരുടെയും നമ്മൾ കാണുന്ന ഓരോരുത്തരുടെയും ഹൃദയത്തില് ഒരു പിടി, നമ്മൾ എപ്പോഴെങ്കിലും മനസ്സിൽ സൂക്ഷിച്ച ഒരു പിടി വഴിയോര പൂക്കള് ഉണ്ടായിരുന്നു. അവഗണിക്കപ്പെട്ടവ, നിസ്സാരമെന്നു കരുതിയവ, മറന്നു കളഞ്ഞവ. അതായത് എല്ലാവരുടെ മനസ്സിലും ഉണ്ടാവും എന്താണ്, നിസ്സാരമെന്ന് കരുതിയ കുറച്ച് വഴിയോര പൂക്കൾ മറന്ന് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ കണ്ട് മറന്നു കളഞ്ഞവ. എങ്കിലും തേനും മണവും പൂമ്പൊടിയും അഴകും ചുരത്തിയിരുന്നവ. എന്താണ്, എന്നാലും തേനും ഒരുപാട് മനോഹരമായ തേനും മണവും പൂമ്പൊടിയും ഒക്കെ പരത്തിയിരുന്ന ഒരുപാട് വഴിയോര പൂക്കൾ ഉണ്ടായിരുന്നു. അവയ്ക്ക് ചുറ്റും മൂളി പറക്കുന്ന തിളങ്ങുന്ന കുഞ്ഞിച്ചിറകുകൾ ഉണ്ടായിരുന്നു. എന്താണ്, ആ പൂക്കളുടെ ചുറ്റും തേൻ നുകരാനായിട്ട് തേൻ കുടിക്കാനായിട്ട് വർണ്ണ ശലഭങ്ങൾ, വളരെ മനോഹരമായ പല നിറത്തിലുള്ള ചെറിയ കുഞ്ഞിച്ചിറകുള്ള കുഞ്ഞിച്ചിറകുള്ള പൂമ്പാറ്റകൾ പാറി നടക്കുമായിരുന്നു. അവയെല്ലാം നാം എന്താണ് ഒരുക്കുന്ന ടാർ ഒഴിച്ച് കൊന്നു കളഞ്ഞുവോ? നമ്മൾ വികസനത്തിന്റെ പേരും പറഞ്ഞ് നമ്മൾ അവയൊക്കെ ഇല്ലാതാക്കി കഴിഞ്ഞുവോ? ഇനിയൊന്നുമില്ലേ ബാക്കി? അതായത് ബാക്കിയായിട്ട് ഇനി ഒന്നുമില്ലേ എന്ന് ചോദിക്കണം. നഗരത്തിലെ അഴുക്കുകൂപ്പകളെയും പ്ലാസ്റ്റിക് കുപ്പിച്ചിൽ കൂമ്പാരങ്ങളെയും പ്രകൃതി കനിവോടെ പൂക്കൾ തുനിയ ഒരു പച്ച പട്ടുകൊണ്ട് പുതപ്പിച്ചു. മറക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ കനിവിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? ഈ വിധത്തിൽ കുറെ കാലം കൂടി കഴിഞ്ഞാൽ ഭൂമി എന്ന വിഷകൂമ്പാരത്തെയും അവൾ ഒരു കരിം പച്ച ശവക്കോടി കൊണ്ട് കരുണയോടെ മൂടുകയില്ലേ എന്നു മനസ്സ് ഭയാതുരമായി പോകുന്നത് അശാസ്ത്രീയമായാണോ? ദയവായി ആലോചിക്കുക. അങ്ങനെ പറയാണ്, നഗരത്തിലെ അഴുക്കുകൂപ്പകളെയും പ്ലാസ്റ്റിക് കുപ്പിച്ചില്ല കൂമ്പാരങ്ങളെയും പ്രകൃതി കനുവോടെ പൂക്കൾ തുനിയ ഒരു പച്ച പട്ടുകൊണ്ട് പുതപ്പിച്ചു. ഇങ്ങനെ പ്രകൃതി ഒരുക്കിയ നമ്മൾ എന്താണ് വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കുകളും കുപ്പികളും അതേപോലെ തന്നെ ചപ്പു ചവറുകളൊക്കെ പ്രകൃതി മനോഹരമാക്കുന്നത് എന്താണ്, അവയൊക്കെ മൂടി പച്ച പട്ടുകൊണ്ട് പുതപ്പിക്കുകയാണ് ആര്, പ്രകൃതി ചെയ്യുന്നത്. മറക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നാണ്. നമ്മൾ കാണാറില്ലേ നമ്മൾ എറിയുന്ന പ്ലാസ്റ്റിക് കുപ്പികളും അതേപോലെ ചപ്പു ചവറുകളുടെ ഒക്കെ മുകളില് പച്ച വള്ളികളും ചെടികളും ഒക്കെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ടാവും. അതെന്താണ്, പ്രകൃതി അതിനെ മറയ്ക്കുകയാണ്, സുന്ദരമാക്കുകയാണ് ചെയ്യുന്നത്. ആ കനിവിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? ഈ വിധത്തിൽ കുറെ കാലം കൂടി കഴിഞ്ഞാൽ ഭൂമി എന്ന വിഷകുമ്പാരത്തെയും അവൾ ഒരു കരിമ്പച്ച ശവക്കോടി കൊണ്ട് കരുണയോടെ മൂടുകയില്ലേ? അതായത് എന്താണ്, ഇങ്ങനെ പോയാൽ നമ്മൾ എന്താണ് അനുദിനം പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഓരോ ദിവസം മലിനമാക്കിക്കൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കുറച്ചു കാലം കൂടി കഴിഞ്ഞാൽ എന്താണ്, പ്രകൃതി ഒരു മൊത്തത്തിലൊരു പച്ച പട്ടുകൊണ്ട് ഭൂമിയെ ഇല്ലാതാക്കി കളയില്ലേ, കരുണയോടെ മൂടുകയില്ലേ എന്ന് മനസ്സ് ഭയാതുരമായി പോകുന്നത് അശാസ്ത്രീയമായാണോ? ദയവായി ആലോചിക്കുക. അങ്ങനെ ചെയ്യില്ലേ എന്ന് മനസ്സ് നമുക്ക് എന്താണ് പേടിയോടെ നമുക്ക് ആലോചിക്കേണ്ടതായി ഇരിക്കുന്നു. പ്രകൃതി എന്താണ്, ഒരു ദിവസം നമുക്ക് എന്താണ് പ്രകൃതിക്ഷോഭങ്ങൾ, നമ്മൾ എന്താണ് പ്രകൃതിയുടെ ഒരു ഭാഗമാണ് മനുഷ്യർ. പക്ഷെ എന്താണ്, മനുഷ്യരെ അനുദിനം പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രകൃതി നമുക്ക് വേണ്ടിയിട്ട് നമ്മളേനെ ചൂഷണം ചെയ്യുന്നത്. പ്രകൃതി പ്രക്ഷോഭങ്ങളായിട്ടും പ്രകൃതിക്ഷോഭങ്ങളായിട്ടും അതേപോലെ സുനാമി, ഭൂകമ്പം, അങ്ങനെ ഓരോരോ പ്രകൃതിക്ഷോഭങ്ങളായിട്ട് നമ്മളേനെ ചൂഷണം ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കുകയാണ് ഓരോ മനുഷ്യരും ചെയ്യേണ്ടത്. അങ്ങനെ പ്രകൃതിയിലുണ്ടാകുന്ന പാഴ് പച്ച പഴിയോര പൂക്കളെ പറ്റിയൊക്കെയാണ്, പേരില്ലാ പൂക്കളെ പറ്റിയും ഒക്കെയാണ് പ്രകൃതിയിലെ താമസക്കാരെ കുറിച്ചിട്ടാണ് ഈ പാടുന്നത്. പ്രകൃതി സംരക്ഷണത്തിന്റെ ആവശ്യകതയെ കുറിച്ചാണ് സുഗതകുമാരി ഈ ലേഖനത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങൾ ലേഖനം നന്നായി വായിക്കുക. ഓക്കെ, ക്ലാസ് വൈകിപ്പിയ. താങ്ക് യു.